ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമരസേനാനി പൂവത്തിങ്കൽ സെബാസ്റ്റ്യന്റെ ചരിത്രം പറയുന്ന വാർത്തകൾ പ്രദർശിപ്പിച്ച് രജിത് കെ കാപ്പൻ നാനൂറ്റി അറുപത്തിനാല് ചതുരശ്ര അടിയിൽ തുണിയിൽ പ്രിന്റ് ചെയ്ത വാർത്തകൾ കഴിഞ്ഞ ആഴ്ചയാണ് രജിത്ത് വെങ്ങിണിശ്ശേരിയിലെ വീട്ടുമതിലിൽ സ്ഥാപിച്ചത് ശേഷം വീടിന്റെ കവാടത്തിൽ രജിത്തും ഭാര്യയും നാല് പെൺമക്കളുമുള്ള ചിത്രത്തോടെ വീടിനെ പി സെബാസ്റ്റ്യൻ സ്മാരകം എന്ന പേരിട്ടു സ്വാതന്ത്ര്യ സമര സേനാനി പൂവത്തിങ്കൽ സെബാസ്റ്റന്റെ കൊച്ചുമകൾ ശോഭയാണ് രജിത്തിന്റെ ഭാര്യ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടാതെ പോയ സെബാസ്റ്റ്യനെക്കുറിച്ച് കഴിഞ്ഞ കൊല്ലം പത്രത്തിൽ വന്ന അറിയുമോ ഈ സെബാസ്റ്റനെ എന്ന ലേഖനമടക്കമാണ് ഭൂരിഭാഗം പത്രവാർത്തകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് സെബാസ്റ്റനെ കൂടാതെ മറ്റ് സ്വാതന്ത്ര്യസമര ഭടന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രദർശനം ചെറിയ കൃഷികൾ നടത്തുന്ന രജിത്ത് കോടനൂരിലെ സ്ഥാപനത്തിൽ ഇവ പ്രിന്റ് ചെയ്ത് സഹായികളില്ലാതെ കഠിന പരിശ്രമം നടത്തിയാണ് മതിലിൽ സ്ഥാപിച്ചത് രാഷ്ട്രത്തിനുവേണ്ടി സഹനസമരങ്ങൾ ചെയ്ത മഹാത്മാക്കളെ ഓർമ്മിക്കാൻ സ്വന്തം ഭവനവും പരിസരവും വേദിയാക്കിയ നല്ലൊരു മനുഷ്യന്റെ ഓർമ്മകൾ പേറുന്ന ഇടം കൂടിയായി വെങ്ങിണിശ്ശേരിയിലെ ഈ വീട് മാറുകയാണ് സെബാസ്റ്റന്റെ സ്മരണകൾ നിലനിർത്താനായി രണ്ടു കൊല്ലം മുൻപ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ പ്രസിഡന്റായും രജിത് സെക്രട്ടറിയായും പി ഡബ്ല്യു സെബാസ്റ്റ്യൻ സ്മാരക സമിതി ഉണ്ടാക്കിയിരുന്നു സമിതി മുൻകൈയെടുത്ത് സെബാസ്റ്റൻ്റെ ജീവചരിത്രം ഉൾപ്പെടുത്തി ഒരു പുസ്തകവും പുറത്തിറക്കിയിട്ടുണ്ട്